Welcome students, this is the 7th online lecture on entrepreneurship. In this class, we are going to discuss about women entrepreneurs. Meaning of women entrepreneur. A women entrepreneur is a woman. She has some business idea. Then she starts the business and she combines the factors of production like man, machine, money, material, etc. Then she is ready to take the risk that are involved in running a business. Definition of women entrepreneur. A woman or a group of women who initiate, organize and run a business enterprise. ഒരു സ്ത്രീ അല്ലെങ്കിൽ ഒരു കൂട്ടം സ്ത്രീകളോ ചേർന്ന് ഒരു ബിസിനസ് സംരംഭം തുടങ്ങുന്നു, അത് ഓപ്പറേറ്റ് ചെയ്ത് നടത്തിക്കൊണ്ട് പോകുന്നു. അതിനെയാണ് വിമൻ എന്റർപ്രണർഷിപ്പ് എന്ന് പറയുന്നത്. നെക്സ്റ്റ്, ലീഡർഷിപ്പ് ക്വാളിറ്റീസ് ഓഫ് വിമൻ എന്റർപ്രണർ. ഒരു വിമൻ എന്റർപ്രണറിന് വേണ്ടുന്ന പ്രധാനപ്പെട്ട ക്വാളിറ്റീസിനെ കുറിച്ചാണ് നെക്സ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഫസ്റ്റ് വൺ, ഫേസിംഗ് ചലഞ്ചസ്. സെക്കൻഡ് വൺ, ഒപ്റ്റിമിസം. തേർഡ് വൺ, അക്വിസിഷൻ ഓഫ് ന്യൂ നോളജ്. ഫോർത്ത് വൺ, പേഷ്യൻസ്. ആൻഡ് ദ ലാസ്റ്റ് വൺ, ഇൻ്റലിജൻസ്. ദീസ് ആർ ദ മെയിൻ ക്വാളിറ്റീസ് ദാറ്റ് ആർ നീഡഡ് ഫോർ എ വിമൻ എന്റർപ്രണർ. ഫസ്റ്റ് വൺ, ഫേസിംഗ് ചലഞ്ചസ്. ബിസിനസ് നടത്തിക്കൊണ്ട് പോകുമ്പോൾ സ്ത്രീകൾക്ക് നേരിടേണ്ടതായിട്ട് വരുന്ന പല ചലഞ്ചസും ഉണ്ട്. പെട്ടെന്ന് അവരുടെ കയ്യിലുള്ള ബിസിനസ് നടത്തിക്കൊണ്ട് പോകണമെങ്കിൽ പെട്ടെന്ന് ആയിരിക്കും ക്യാഷിൻ്റെ ഷോർട്ടേജ് ഉണ്ടാകുന്നത്, അല്ലെങ്കിൽ ഏതെങ്കിലുമൊക്കെ കുറച്ച് ലേബേഴ്സിൻ്റെ ഷോർട്ടേജ് വരുന്നത്. ലേബേഴ്സ് ആരെങ്കിലുമൊക്കെ കുറച്ച് പേര് കൊഴിഞ്ഞു പോവുകയാണെങ്കിൽ, പിന്നെ അതുപോലെ തന്നെ വിചാരിച്ച അത്രയും തന്നെയും സെയില് നടക്കാതെ വരികയാണെങ്കിൽ, ഇതൊക്കെ ബിസിനസ് റൺ ചെയ്തുകൊണ്ട് പോകുമ്പോൾ ഒരു സ്ത്രീ സംരംഭകർ നേരിടുന്ന പ്രശ്നങ്ങളാണ്. അപ്പം ഇതിനെല്ലാത്തിനെയും നല്ല രീതിയിൽ ഫേസ് ചെയ്യുവാനുള്ള ഒരു ക്വാളിറ്റി ഒരു വിമൻ എന്റർപ്രണറിന് വേണം. നെക്സ്റ്റ്, ഒപ്റ്റിമിസം. ഒരു വിമൻ എന്റർപ്രണർ എപ്പോഴും ഒപ്റ്റിമിസ്റ്റിക് ആയിരിക്കാം, അതായത് പോസിറ്റീവ് തിങ്കിങ് ആയിരിക്കാം. തൻ്റെ മുന്നിലേക്ക് വരുന്ന പല റിസ്കുകളും അതിനെ എല്ലാത്തിനെയും നേരിടുവാനായിട്ടുള്ളൊരു പ്രാപ്തി ഉണ്ടായിരിക്കാം. അതുപോലെ തന്നെയാണ് തനിക്ക് വരുന്ന അഡ്വേഴ്സിറ്റീസിനെല്ലാം അതിനെല്ലാത്തിനെയും ഓപ്പർച്യൂണിറ്റീസ് ആക്കി മാറ്റാനായിട്ടുള്ളൊരു ശ്രമം. ഇതിനെല്ലാം തന്നെയും പോസിറ്റീവ് തിങ്കിങ് ഏറ്റവും അത്യാവശ്യമാണ്. ഇപ്പോൾ ഒരു പരിചയമില്ലാത്ത ഒരു മേഖലയിലേക്കാണ്, തൻ്റെ മനസ്സിൽ കുറച്ച് ആശയങ്ങളുണ്ട്, പക്ഷേ ഇതിന് മുന്നിട്ട് അതിനെക്കുറിച്ചിട്ടൊന്നും ഒരു എക്സ്പീരിയൻസും ഇല്ല. അപ്പം അങ്ങനെയുള്ളവരാണ് ഒരു പുതിയ സംരംഭത്തിലേക്ക് വരുന്നതെങ്കിൽ തീർച്ചയായും ആ ഒരു ബിസിനസ് അവർ റൺ ചെയ്ത് കൊണ്ടുപോകുമ്പോൾ പല പല സിറ്റുവേഷൻസിലും പല രീതിയിലുള്ള അഡ്വേഴ്സിറ്റീസ് അവർക്ക് ഫേസ് ചെയ്യേണ്ടതായിട്ട് വരും. അപ്പം ആ അഡ്വേഴ്സിറ്റീസിനെ എല്ലാത്തിനെയും അവരതിനെ ഓവർകം ചെയ്ത്, അല്ലെങ്കിൽ അഡ്വേഴ്സിറ്റീസിനെയെല്ലാം അവർ ഓപ്പർച്യൂണിറ്റീസ് ആയിട്ട് മാറ്റുവാനായിട്ട് അവർ ശ്രമിക്കണം. ഇപ്പം മഷ്റൂം കൃഷി എന്ന് പറയുന്ന ഒരു സംരംഭമുണ്ട്, അതായത് കൂൺ കൃഷി. അപ്പം അതിലേക്ക് പല വീട്ടമ്മമാരും പുതിയതായിട്ട് കടന്നു വരുന്നുണ്ട്. അപ്പം അവർക്ക് ആ മഷ്റൂമിനെ കുറിച്ച് അല്ലെങ്കിൽ ആ ഒരു കൂണിനെ കുറിച്ചിട്ട് നേരത്തെ അവർക്കൊന്നും തന്നെ അറിയണമെന്നില്ല. ഇതിന് ശരിക്കും ഒരു നല്ല രീതിയിലുള്ള ഒരു അറ്റ്മോസ്ഫിയർ അവർക്ക് ഒരു എൻവയോൺമെൻറ് ഉണ്ടെങ്കിൽ മാത്രമേ അത് വളരത്തുള്ളൂ. ഇപ്പം അതിൻ്റെ വിത്ത് കൊണ്ടുവന്ന് വെറുതെ കൊണ്ടുവന്ന് ഒരിടത്ത് കുഴിച്ചിടുകയോ എന്തെങ്കിലും ചെയ്തു കഴിഞ്ഞാൽ അതൊരിക്കലും വളർന്നു വരുത്തതോ അല്ലെങ്കിൽ അതിൽ നിന്നൊരു പ്രയോജനം അവർക്ക് കിട്ടത്തില്ല. സോ ആദ്യമേ അവർക്ക് അതിൽ നിന്നും
ഒരു പാഠമായിരിക്കും അവർ ആദ്യം പഠിക്കാൻ പോകുന്നത്. അതായത് ഇത് കൊണ്ടുവന്ന് വയ്ക്കുവാണെങ്കിൽ ഇതിന് അനുയോജ്യമായിട്ടുള്ള രീതിയിലുള്ള ഒരു ടെമ്പറേച്ചർ ഉണ്ടായിരിക്കും. അതുപോലെ തന്നെ അത് അതിനാവശ്യമായിട്ടുള്ള ഫെർട്ടിലൈസർ, അതിന് എന്തൊക്കെ രീതിയിലുള്ള ഫെർട്ടിലൈസറാണ് ഉപയോഗിച്ച് കൊടുക്കേണ്ടുന്നത്, എന്ത് ടെമ്പറേച്ചറിലാണ് അതിന് വളർന്നു വരാൻ പറ്റുന്നത്, എത്രത്തോളം മോയിസ്റ്റാണ് അതിന് വേണ്ടുന്നത്, അങ്ങനെയൊക്കെയുള്ള കുറേ കാര്യങ്ങളുണ്ട്. ഇപ്പോൾ ഒരു ക്ലാസ് കണ്ടുകൊണ്ടായ ഏതെങ്കിലും ഒരു കൃഷിപരമായിട്ടുള്ള ഏതെങ്കിലും ഒരു ക്ലാസ്സുകൾ എവിടെയെങ്കിലും നടക്കുന്നത് കണ്ടിട്ടായിരിക്കാം ചിലപ്പോൾ ഒരു വീട്ടമ്മ അതിൽ ആ ക്ലാസ് കണ്ട് ആകൃഷ്ടയായിട്ട് അവരതിലേക്ക് ഇറങ്ങുന്നത്. പക്ഷെ അവർ ചെന്ന് സ്റ്റാർട്ട് ചെയ്ത് തുടങ്ങുമ്പോഴായിരിക്കും ഈ പറഞ്ഞതുപോലുള്ള പ്രശ്നങ്ങൾ കാരണം ആ ഒരു കൂൺ കൃഷി വിജയമാകത്തില്ല. അപ്പം അവിടെ വെച്ച് അതവർ സ്റ്റോപ്പ് ചെയ്യാൻ പാടില്ല. ഇപ്പം എനിക്ക് ഉണ്ടായിരിക്കുന്ന ഈ ഒരു പോരായ്മകളെല്ലാത്തിനെയും ഞാൻ മനസ്സിലാക്കുക, നെക്സ്റ്റ് ടൈം എനിക്കതിനെ ഓവർകം ചെയ്യാൻ പറ്റും, ഇതിനെയെല്ലാം ഞാൻ അവസരങ്ങളാക്കി മാറ്റാൻ എനിക്ക് പറ്റും എന്നുള്ള ഒരു പോസിറ്റീവ് തിങ്കിങ് അവർക്ക് ഉണ്ടായിരിക്കണം. അതാണ് ഒപ്റ്റിമിസം. നെക്സ്റ്റ് വൺ, അക്വിസിഷൻ ഓഫ് ന്യൂ നോളജ്. ഇപ്പം ബിസിനസ്സിലേക്ക് ഇറങ്ങുന്ന എല്ലാവർക്കും എല്ലാ കാര്യങ്ങളെക്കുറിച്ചും അറിവുണ്ടായിരിക്കണമെന്നില്ല. ഇപ്പൊ തൃശ്ശൂരുള്ള ഒരു ശീല രവീന്ദ്രൻ എന്ന് പറയുന്ന ഒരു സംരംഭകയുണ്ട്. അവർ സാധാ ഒരു വീട്ടമ്മയായിട്ടുള്ളൊരു സ്ത്രീയായിരുന്നു. അവർ പിന്നീട് ഈ അഗ്രികൾച്ചറൽ ഇൻസ്ട്രുമെൻസിൻ്റെ എല്ലാത്തിൻ്റെയും അത് പല സ്ഥലങ്ങളിൽ കിടന്ന് നശിച്ചു പോകുന്ന സാധനമായിരുന്നു ഈ അഗ്രികൾച്ചറൽ ഇൻസ്ട്രുമെൻസുകൾ. അപ്പം കൃഷി സംബന്ധമായിട്ട് ഉപയോഗിക്കുന്ന ഉപകരണങ്ങൾ. അപ്പം ഈ അവർ അതിനെ എങ്ങനെയൊക്കെ റിപ്പയർ ചെയ്ത് കൊണ്ട് പുതിയതായിട്ട് മാറ്റിയെടുക്കാം എന്നുള്ളതുമായി ബന്ധപ്പെട്ട ഒരു ക്ലാസ് അവർ യാദൃച്ഛികമായിട്ട് അറ്റൻഡ് ചെയ്യുവാനായിട്ട് സാധിച്ചു. സോ ഇവർ ആ ക്ലാസ് അറ്റൻഡ് ചെയ്തു. അറ്റൻഡ് ചെയ്തതിന് ശേഷം ഇവർ ഈ ഒരു മേഖലയിലേക്ക് ഇറങ്ങാൻ ശ്രമിച്ചു. അതായത് ഈ കാർഷിക ഉപകരണങ്ങൾ എവിടെയെല്ലാം ചീത്തയായിട്ട് നശിച്ച് കിടക്കുന്നു അവിടെയൊക്കെ ചെന്ന് ഇത് റിപ്പയർ ചെയ്ത് കൊടുക്കാമെന്നുള്ള ആ ഒരു സംരംഭത്തിലേക്ക് ഇറങ്ങി. അപ്പം ഇവർക്ക് അതിന് മുന്നിട്ടേ തന്നെ ഒരു അവരത് ആ ഒരു കഥ പറയുന്നുണ്ട്, അവർക്ക് അതിന് മുന്നിട്ടേ ഒരു റിപ്പയർ പണി ഒന്നും അവർക്ക് അറിയത്തില്ലായിരുന്നു. ഒരു സ്പാനർ എടുക്കാനോ അല്ലെങ്കിൽ ഒരു സ്ക്രൂ ഡ്രൈവർ എടുക്കാനോ ഒന്നും അവർക്ക് അറിയാത്തൊരു സ്ത്രീയായിരുന്നു. പക്ഷേ അവർ ഇങ്ങനൊരു ക്ലാസ് അറ്റൻഡ് ചെയ്തു. അതുപോലെ തന്നെ അവർ പറയുന്നുണ്ട് കാറ്റലോഗുകൾ പലതവണ വായിച്ച് അവർ സ്വന്തമായിട്ട് പഠിച്ച് അവരിപ്പം എന്താണ് ആ ഒരു മേഖലയിലെ ഏറ്റവും വലിയ ഒരു എക്സ്പേർട്ടായിട്ട് മാറിയെന്നാണ് അവർ പറഞ്ഞിരിക്കുന്നത്. സോ എപ്പോഴും ഒരു സ്റ്റുഡൻ്റായിട്ട്, ഒരു വിമൻ ഓണ്ടർപ്രണർ എപ്പോഴും ഒരു സ്റ്റുഡൻ്റായിട്ടിരിക്കുവാനായിട്ട് ശ്രമിക്കണം. ദെൻ അക്വിസിഷൻ ഓഫ് ന്യൂ നോളജ്. നെക്സ്റ്റ്, പേഷ്യൻസ്. എ സക്സസ്ഫുൾ വിമൻ ഓണ്ടർപ്രണർ ഫേസസ് പ്രോബ്ലം ആൻഡ് അഡ്വേഴ്സിറ്റീസ് വിത്ത് പേഷ്യൻസ്. പലതരത്തിലുള്ള അഡ്വേഴ്സിറ്റീസും അതുപോലെ തന്നെ പലതരത്തിലുള്ള പ്രോബ്ലംസും ഒരു സ്ത്രീ സംരംഭയ്ക്ക് നേരിടേണ്ടതായിട്ടുണ്ട്. അപ്പം ഇതിനെ എല്ലാത്തിനെയും വളരെ ക്ഷമയോടുകൂടി ഫേസ് ചെയ്യുവാനുള്ള ഒരു പ്രാപ്തി ഉണ്ടായിരിക്കണം. ഇപ്പം നമ്മുടെ മുന്നിലേക്ക് പലതരത്തിലുള്ള അഡ്വേഴ്സിറ്റീസും പലതരത്തിലുള്ള പ്രോബ്ലംസ് ഇപ്പം ഉണ്ട്, നമ്മുടെ മുന്നിലുണ്ട്. നമ്മുടെ ബിസിനസ് ചെയ്തുകൊണ്ട് പോകുമ്പോൾ ഇതെല്ലാം നമ്മുടെ മുൻപിലുണ്ട്. പക്ഷേ ഇതിനെല്ലാം ഓവർകം ചെയ്ത് കൊണ്ടുപോകണമെന്നുണ്ടെങ്കിൽ സ്ത്രീകളുടെ ഭാഗത്ത് തീർച്ചയായിട്ടും ക്ഷമ ഉണ്ടായിരിക്കണം. അപ്പം ചലഞ്ച് നേരിടാനുള്ളൊരു പ്രാപ്തിയുണ്ട്. പക്ഷേ അതുപോലെ തന്നെ നോളജ് അതായത് അറിവ് നേടാനുള്ളൊരു ശ്രമം ഓണ്ടർപ്രണറുടെ ഭാഗത്തു നിന്നുണ്ട്, എല്ലാം ഉണ്ട്. പക്ഷേ ഇതെല്ലാം ഉണ്ടെങ്കിലും ക്ഷമ, ദാറ്റ് ഈസ് പേഷ്യൻസ് ഉണ്ടെങ്കിൽ മാത്രമേ ഒരു വിമൻ ഓണ്ടർപ്രണറിന് സക്സസ് ആകുവാൻ സാധിക്കത്തുള്ളൂ. നെക്സ്റ്റ് വണ്ണാണ് ഇൻ്റലിജൻസ്. എ സക്സസ്ഫുൾ ഓണ്ടർപ്രണർ ഷുഡ് ബി സഫിഷ്യൻ്റ്ലി ഇൻ്റലിജൻ്റ്.
so that she would be able to understand the complexities that may crop up in the business. തീർച്ചയായിട്ടും ഒരു വിമൻ ഓണ്ടർപ്രണർ ഒരു ഇൻ്റലിജൻ്റ് ആയിരിക്കണം. എങ്കിൽ മാത്രമേ തൻ്റെ ബിസിനസ്സിൽ വരാൻ പോകുന്ന പ്രോബ്ലംസ് അല്ലെങ്കിൽ ഇപ്പോൾ നേരിട്ടുകൊണ്ടിരിക്കുന്ന പ്രോബ്ലംസിനെ എല്ലാത്തിനെയും സോൾവ് ചെയ്ത് കൊണ്ടുപോകാൻ അവർക്ക് സാധിക്കത്തുള്ളൂ. പുതിയ ടെക്നോളജികളും കുറിച്ച് പഠിക്കുവാനും അതെല്ലാം തൻ്റെ ബിസിനസ്സിലേക്ക് അഡോപ്റ്റ് ചെയ്ത് കൊണ്ടുവരാനുമായിട്ട് സാധിക്കുന്ന തരത്തിലുള്ള ഇൻ്റലിജൻസ് ഒരു വിമൻ ഓണ്ടർപ്രണർന്ന് ഉണ്ടായിരിക്കണം. Then these are the main qualities that are needed for a woman entrepreneur. First one, facing challenges. Second one, optimism. Third one, acquisition of new knowledge. Fourth one, patience. The last one is intelligence.